ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. റിവ്യൂയിലേക്ക് പോകാം. 2022 ജനുവരി 7 ഗിരീഷ് AD സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രമാണ് സൂപ്പർ ശരണ്യ. കഥ ഞാൻ ഷോർട്ടാക്കി തന്നെ പറയുന്നത്, ബാക്കി നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ശരണ്യ എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് അനശ്വര രാജനാണ്. കൊല്ലംകോട് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടി തൃശൂർ ജില്ലയിലേക്ക് പോവുകയാണ് നമ്മുടെ നായികയെ ശരണ്യ. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ട് 3 പേരുമായിട്ടാണ് റൂം ഷെയർ ചെയ്യുന്നത്. ആ 3 പേര് റൂം ഷെയർ ചെയ്തതിന് ശേഷം പിന്നീട് അവരുടെ സൗഹൃദം വലിയ ചങ്കത്തികളായിട്ട് മാറ്റുകയും ചെയ്തിരുന്നു. അവർ തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും റൊമാൻസുകളുമാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ടെന്ന് പറയുന്നത്. ശരണ്യയുടെ കാമുകനായിട്ട് അഭിനയിച്ചത് നമ്മുടെ അർജുൻ അശോകൻ ചേട്ടനാണ്. അദ്ദേഹം വേറെ ലെവൽ ആക്ടിങ് എന്ന് തന്നെ പറയാം. നല്ലൊരു കോമൺ, ഒരു സാധാരണയായിട്ടുള്ള മനുഷ്യൻ്റെ ആക്ടിംഗ് ആണ് ഈ സിനിമയിലൂടെ കാണിച്ചു പോകുന്നത്. നല്ല അഭിനയം തന്നെയായിരുന്നു, രണ്ടുപേരും നല്ല കോമ്പിനേഷനും ആയിരുന്നു. ഇത്രയൊക്കെ തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ കോമഡിക്കാണെങ്കിൽ വേറെ ലെവലാണ്. നാസലിനും പിന്നെ അർജുൻ റെഡ്ഡി ലുക്കുള്ള മറ്റേ വിനീത് വാസുദേവൻ, അദ്ദേഹം അജിത് കൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. പേഴ്സണലി എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു ഗൈസ്. IMDb 10 6.6 റേറ്റിംഗ് ഉള്ള നല്ലൊരു മൂവിയാണ് ഗൈസ്. നിങ്ങൾ ഇതുവരെ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചെന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഈ മൂവി ഓക്കെ ആണോ അല്ലേ എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ഇടുക ഗൈസ്. നമ്മുടെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമയുടെയാണ് സൂപ്പർ ശരണ്യ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, തണ്ണീർമത്തൻ സിനിമ സംവിധാനം ചെയ്ത അതേ സംവിധായകനാണ് സൂപ്പർ ശരണ്യ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല പ്രതീക്ഷയായിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമയും കൂടെ തന്നെയാണ്. എനിക്ക് നല്ല വളരെയധികം ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ മൂവി ഓക്കെ ആണോ അല്ലേ എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ഇടുക ഗൈസ്. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ് ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കിൽ ആൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. വീഡിയോ കണ്ടതിന് താങ്ക്സ്.